मोर्णिंग ्यूस आरंभिक आद्य वारे कड़क वेनल कनोड़ कुटमो अधिकृत विलन आगे नाटिले एलवंजे ग्राम पंचायत पेधि पल प्रदेश जन कुय ऐरकाल जलम सूगम लाचर्य इन रोड पोल पईपिड़ कंबकोड पालं मुद अरवूर्परे रोडि और वशत जलनिधि पेरी कुड़े पईपे पूटी रोड कुूटे लोडि पल भाग कूड़ कड़पा इत पल अपकड़ कारण रात्रियाल रोड सीट इचक्र वाह अपड़ पतिवारी तीर्य पनंगाटि भागत इतर रोडि वशि पईपिड़ी रोड पूर्वस्थि निर्देशमेंट करा अद पाल अपकड़े कारण एलवंजे ग्राम पंचायत प्रसडेंट के मणिकंडन पर एलवंजे ग्राम पंचायत जल जीव मिशन पईप लाइन कार्यक्षम श्रद्धि ऐसी अपड़ा या निवधि तवण पंचायत रेखा मूलमकू कोड मुदल अर पड़ी वे अल कोड मुदल पनंगाटी राशाकुर्च अल इन एलवंजे अतिरती इतवे रोडि रु भाग अगाधम कुछ पईप लाइन जन वेत पक्षे आ कुयासमय मूड़को अन अकोर बोर्ड स्थापी आोड सैड का पचल इले पोटि अवे नाटी वेड़ा मटे और चुप तुिपोलूर कटिवी अब आया समयता अपकड़ उपाँ कम जीवन पुरी न അത്തരം ഉദ്യോഗസ്ഥരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാവണം അല്ലാതെ ഇത് വെറുതെ ഒരു നേരമ്പോക്ക് പോലെ കാണിച്ച് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വെള്ളം തരേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷേ ഒരു അപകടം നമ്മൾ അറിഞ്ഞറിഞ്ഞിട്ടും നമ്മൾ ബന്ധപ്പെട്ട സമയാസമയങ്ങളിൽ നമ്മൾ അവരെ അറിയിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ ഇനി ആരെങ്കിലും ആ കുഴിയിൽ വീണ് ഇന്നലെ തന്നെ വൈകുന്നേരത്തെ കരുക്കുളം ഭാഗത്തെ കുഴിയിൽ ബൈക്കുകാരൻ വന്ന് വീണുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ കരിങ്കുളം വള്ളൂർകുണ്ട് പ്രദേശങ്ങളിൽ നിരവധി ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടിച്ചിരിക്കുകയാണ് കരിങ്കുളം കരിപ്പായി മേലേക്കരിപ്പായി താഴേക്കരിപ്പായി അതുപോലെ തന്നെ കൂറ്റിപ്പാട ഭാഗത്തും ഒരു തുള്ളി വെള്ളം ആഴ്ചകളായി ഇത് പൊട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഇവർ പൈപ്പ് ലൈൻ ഇട്ടോട്ടെ ആ ഒരു ദിവസം കൊണ്ടിട്ട് പൈപ്പ് പൊട്ടിയതെല്ലാം അതാത് വഴിക്ക് വഴി നേരെയാക്കി ജനങ്ങൾക്ക് വെള്ളം ഒത്തിക്കുന്ന നിലവിൽ ചെയ്യാതെ ഇവർ അനാസപരമായിട്ട് ചാലു കൊണ്ടിട്ട് കഴിഞ്ഞാൽ തമിഴന്മാർ നേരെ തമിഴ്നാട്ടിലേക്ക് പോയി ഇനി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ എന്നുള്ള മട്ടില്ല എന്നാൽ അത്തരം കുഴി റോഡ് സൈഡുകളിൽ കിടക്കുമ്പോൾ അന്തർ സംസ്ഥാന വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത് അവർക്ക് ഇതിൻ്റെ റോഡ് വഴിയോ എന്താണെന്ന് ഒന്നും അറിയില്ല കുഴി വന്ന് പെട്ട് മറിഞ്ഞ് ജീവൻ പോയിട്ടായിരിക്കും മറ്റുള്ളവർ കാണുക പക്ഷെ അത് ഏറ്റവും വലിയ എന്താ പറയുക അപകടകരമായിട്ടുള്ള തീരുമാനമാണ് ഇത് മാറ്റിയെടുക്കണം ബന്ധപ്പെട്ട അധികാരികളും ബന്ധപ്പെട്ട കളക്ടർ അതുപോലെ തന്നെ ജലസേചന വകുപ്പ് മന്ത്രിക്കടക്കം ഞങ്ങൾ പരാതി കൊടുക്കും ഇനി ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ PWD കൊടുത്തിട്ടുണ്ട് ഇത് ഉടനെ പരിഹരിച്ച് വെള്ളം ഒത്തിച്ചു കൊടുക്കണം ഈ റോഡുകൾ സുഗമമാക്കി ശരിയാക്കണം എന്നുള്ളത് ഞാൻ താലൂക്ക് വികസന സമിതിയിൽ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് കാരണം നമുക്ക് ഈ ഒരു കഴിഞ്ഞ വർഷകാലങ്ങളിലേ നമ്മൾ കടന്നു പോകാൻ വളരെ പ്രയാസപ്പെട്ടു ഇനി ഒരു വർഷകാലം കൂടി വന്നു കഴിഞ്ഞാൽ താങ്ങാനുള്ള കരുത്ത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്കില്ല താലൂക്ക് സഭയിൽ പരാതി ഉന്നയിച്ചെങ്കിലും നടപടിയായില്ലെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരരംഗത്തിറങ്ങുമെന്നും കെ മണികണ്ഠൻ മുന്നറിയിപ്പ് നൽകി UTV ന്യൂസ് പാലക്കാട് അടുത്ത വാർത്തയിലേക്ക് കേന്ദ്ര സർക്കാർ വിമുക്ത ഭടന്മാരോട് അവഗണന തുടരുകയാണെന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് അപാകതകൾ നിറഞ്ഞ പരിഷ്കാരങ്ങളിൽ മാറ്റം വേണം ഈ ആവശ്യം ഉന്നയിച്ച് സംഘടന മാർച്ച് 23 ന് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നും എക്സ് സർവീസസ് ലീഗ് ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ പറഞ്ഞു രണ്ടായിരത്തി 14-15 ഉയർത്തിയ വിഷയം ഞങ്ങൾക്ക് നീതി നേടിത്തന്നത് ബഹുമാനപ്പെട്ട ഭരണകർത്താക്കൾക്കൊപ്പം ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയത് പത്രമാധ്യമങ്ങളാണ്
ഇന്ത്യ രാജ്യത്തെ വിമുക്ത ഭടന്മാർ മൂന്നര ദശാബ്ദമായി ആവശ്യപ്പെടുന്ന ORP ഒരേ റാങ്കിന് ഒരേ പെൻഷൻ എന്ന വ്യവസ്ഥ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്നര ദശാബ്ദം സമരം നടത്തി അതുപോലെ മുറവിളി കൂട്ടി അവസാനം 2015-14 പ്രാരംഭത്തോടുകൂടി അംഗീകരിക്കപ്പെട്ടു. അത് 2019 പുതുക്കേണ്ടതായിരുന്നു. 2019 പുതുക്കിയില്ല, 20 പുതുക്കിയില്ല, 21 പുതുക്കിയില്ല, 22 സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തിന്റെ ഒടുവിൽ അത് പുതുക്കപ്പെട്ടു. ആ പുതുക്കപ്പെട്ടത് ഈ ജനുവരി ആദ്യവാരത്തിലാണ് അതിന്റെ ഓർഡർ പുറത്തുവന്നത്. അതിൽ അപാകതകൾ എന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്, നമുക്കെല്ലാം അറിയാം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ക്ഷാമത്തിനനുസരിച്ച് ക്ഷാമമുഖത്ത കൂട്ടുമ്പോൾ ഒരു ക്ലാസ് ഫോർ എംപ്ലോയി മുതൽ സെക്രട്ടറി തല ഉദ്യോഗസ്ഥർക്ക് വരെ ഒരേ രീതിയിലുള്ള വർധനവാണ് നടപ്പിലാക്കുക. യുദ്ധമുഖത്ത് നിലയുറപ്പിക്കുന്നവരെ അവഗണിക്കുകയാണ്. യുദ്ധമുഖത്ത് പോവാത്തവർക്ക് ലഭിക്കുന്ന റിസ്ക് അലവൻസ് ഭടന്മാർക്ക് ലഭിക്കുന്നില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണം. സൈനികക്ഷേമവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് നരസിംഹറെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നടപടി സ്വീകരിക്കണം. ഫിറ്റ്മെൻ ഫാക്ടറിൽ തുല്യത ഉറപ്പാക്കാത്തത് അനീതിയാണ്. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എം ശിവശങ്കരൻ, സെക്യൂരിറ്റി ഓർഗനൈസർ വി വേലുകുട്ടി, കെ അജയകുമാർ, പി കൃഷ്ണകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. കേന്ദ്ര സർക്കാർ വിമുക്ത ഭടന്മാരോട് അവഗണന തുടരുകയാണെന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി. അപാകതകൾ നിറഞ്ഞ പരിഷ്കാരങ്ങളിൽ മാറ്റം വേണമെന്നാണ് വിമുക്ത ഭടന്മാർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമുന്നയിച്ച് സംഘടന മാർച്ച് 23 കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂട്ടർ വിതരണം നടത്തിയത്. ഒരു വർഷത്തിൽ 25 സ്കൂട്ടർ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ആദ്യഘട്ട പരിപാടിയാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്നത്. 17 സ്കൂട്ടർ വിതരണം ചെയ്തു. ജില്ലയിലെ ചെറുപ്പളശ്ശേരി, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, നെന്മാറ, ചിറ്റൂർ, തൃത്താലി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് സ്കൂട്ടർ നൽകിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സ്കൂട്ടർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2022-23 സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഭിന്നശേഷിക്കാരായ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ചക്രവാഹനം വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായി. 22 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി വകയെടുത്തിട്ടുള്ളത്. അതിൽ 17 വാഹനങ്ങൾ ഇന്ന് സാധിച്ചു എന്നത് ഏറെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ഓരോ വർഷത്തിലും ഇത്തരം വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് ചെയ്യാനുതകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്നുണ്ട്. ഈ ഒരു പരിപാടിക്ക് ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനമായി മാറും. ചിറ്റൂർ കോളേജിലെ വിദ്യാർത്ഥിക്കാണ് ആദ്യ സ്കൂട്ടർ നൽകിയത്. അടുത്തഘട്ട വിതരണം അടുത്ത മാസത്തിൽ തന്നെ നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റു ജനപ്രതിനിധികൾ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. എന്റെ കേരളം 2023 പ്രദർശന വിപണന മേളയുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് എന്നിവർ മുഖ്യ രക്ഷാധികാരികളും ജില്ലയിലെ MPമാർ, MLAമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ എന്നിവർ രക്ഷാധികാരികളും, ജില്ലാ കലക്ടർ ചെയർപേഴ്സണും, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറായും എല്ലാ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, ജില്ലാതല വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗങ്ങളുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. കൂടാതെ സ്റ്റാൾ അലോട്ട്മെന്റ് ആൻഡ് സ്റ്റേജ്, പബ്ലിസിറ്റി, ശുചിത്വം, ലോ ആൻഡ് ഓർഡർ, കൾച്ചറൽ പ്രോഗ്രാം, മെഡിക്കൽ, റിസപ്ഷൻ, ഫിനാൻസ് എന്നിങ്ങനെ 8 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. April 9 മുതൽ 15 വരെ പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രദർശന വിപണനമേളയിൽ പൊതുജനങ്ങൾക്ക് സേവനവും നേട്ടവും ഉറപ്പാക്കുന്ന രീതിയിൽ സ്റ്റാളുകൾ സജ്ജീകരിക്കണമെന്ന് യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ഓരോ യുവജനതയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള തീമാണ് മേളയിൽ ഉണ്ടാവുക. ജില്ലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വിപണന പ്രദർശന സാധ്യത മേളയിൽ ഒരുക്കും. 7 ദിവസങ്ങളിലായി നടത്തുന്ന മേളയിൽ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ എ പ്രഭാകരൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, ജില്ലാ കലക്ടർ ഡോക്ടർ S ചിത്ര, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ്, ASP A ഷാഹുൽ ഹമീദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ, വിവിധ വകുപ്പ് ജില്ലാ മേധാവികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. എന്റെ കേരളം 2023 പ്രദർശന വിപണന മേള ആരംഭിക്കാനിരിക്കെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ
ഇതിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. അതിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അടുത്ത വാർത്തയിലേക്ക്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡുകളുടെ പരിപാലന കാലാവധി പൊതുജനങ്ങൾ അറിയണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. പട്ടാമ്പി വിളത്തൂർ ജംഗ്ഷനിൽ കൊപ്പം വളാഞ്ചേരി കൈപ്പുറം വിളത്തൂർ ചേംബർ റോഡിന്റെ നവീകരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇനി പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ എന്ത് ചെയ്യും? ഈ റോഡ് ഇന്നലെ മുതൽ പരിപാലന കാലാവധി കഴിഞ്ഞതാണെന്ന് കരുതുക. ഇന്നു മുതൽ ഈ റോഡിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും പരാതി വന്ന് പിന്നീട് എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ വിളിക്കുമ്പോഴേക്കും റോഡ് ഒരു കുഴികളുടെ സമ്മേളനം നടക്കുന്ന റോഡായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇന്നു മുതലുള്ള ഈ റോഡിന്റെ പരിപാലനം ആര് നിർവഹിക്കണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചുകൂടാ? അങ്ങനെ നിശ്ചയിക്കുന്നൊരു പുതിയ കരാർ സംവിധാനമാണ് റണ്ണിംഗ് കോൺട്രാക്ട്. ഇന്ന റോഡിന്റെ പരിപാലന കാലാവധി കഴിയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ ഒരു വർഷത്തേക്ക് ആ റോഡിന്റെ പരിപാലനം, ആ റോഡിന്റെ ഡ്രൈനേജ് ഉണ്ടെങ്കിൽ ആ ഡ്രൈനേജിന്റെ ഒഴുക്കുറപ്പ് വരുത്തൽ, കാട് വെട്ടിത്തെളിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തം ടെൻഡർ ചെയ്ത് നിർബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് പകരം മെറിറ്റ് പ്രകാരം ആളുകൾക്ക് നൽകുന്നു. അങ്ങനെ നിശ്ചയിക്കുന്ന ഒരു കരാർ സംവിധാനമാണ് റണ്ണിംഗ് കോൺട്രാക്ട്. ആ റണ്ണിംഗ് കോൺട്രാക്ട് ഉള്ള റോഡുകളുടെ രണ്ടറ്റത്തും നീല ബോർഡുകൾ വെക്കുന്നു. റണ്ണിംഗ് കോൺട്രാക്ട് ഉത്തരവാദിത്തമുള്ള കരാറുകാരുടെ പേരും ഫോൺ നമ്പറും ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പറും വെക്കുന്നു. ജനങ്ങൾക്ക് പരിശോധിക്കാൻ വിളിക്കാം. കേരളത്തിലെ 30,000 കിലോമീറ്റർ റോഡുകളിൽ പരിപാലന കാലാവധിയും റണ്ണിംഗ് കോൺട്രാക്ടും റോഡുകൾ എണ്ണം പരിശോധിക്കുമ്പോൾ ഇപ്പോ 20,000 കിലോമീറ്റർ. ആ 20,000 കിലോമീറ്റർ റോഡുകളിൽ 5,000-ത്തിലധികം ബോർഡുകൾ പച്ചയും നീലയും വന്നു കഴിഞ്ഞു. ജനങ്ങൾക്ക് പരിശോധിക്കാം. സർക്കാരിനൊരു നിലപാടേ ഉള്ളൂ, സുതാര്യമാകണം കാര്യങ്ങൾ. പച്ച ബോർഡിന്റെയും നീല ബോർഡിന്റെയും മുകളിൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്, ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നുള്ളതാണ് ആ മുദ്രാവാക്യം. ജനങ്ങൾക്ക് ഇടപെടാം, ജനങ്ങൾ മനസ്സിലാക്കാം. സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഉയർന്ന ഗുണനിലവാരത്തിൽ നിർമ്മിക്കുന്ന BM and BC റോഡുകളുടെ 3 വർഷത്തെ പരിപാലന കാലാവധി അവസാനിച്ചാൽ അടുത്ത ടെൻഡർ നടപടികൾ പൂർത്തിയാവുന്നതുവരെ റോഡുകൾ തകർന്നു കിടക്കുന്നത് ഒഴിവാക്കാൻ റണ്ണിംഗ് കോൺട്രാക്ട് കരാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 1 വർഷത്തേക്ക് റോഡിന്റെയും പരിസരത്തിന്റെയും പരിപാലനം കരാറുകാരുടെ ചുമതലയാണ്. മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കരാർ നൽകുക. പരിപാലന കാലാവധിയുള്ള റോഡുകളുടെ ഇരുവശത്തും പച്ച നിറത്തിലുള്ള അറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. പരിപാലന കാലാവധിയിലുള്ള റോഡുകളുടെ രണ്ടറ്റത്തും നീല ബോർഡുകൾ സ്ഥാപിക്കും. ഇതിൽ ബന്ധപ്പെട്ട കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും നമ്പറുകൾ ലഭ്യമാണ്. റോഡുകളുടെ തകർച്ച ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനത്തിന് റോഡ് പരിപാലന ചുമതലയുള്ളവരെ തിരിച്ചറിയാനും പ്രവൃത്തി നിർവഹിക്കുന്നതിന് ഇടപെടാനും കഴിയും. പൊതുജനം കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന ബോർഡിലെ സന്ദേശം പ്രാവർത്തികമാകുന്നത്ര സുതാര്യമായാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനം. വകുപ്പിന്റെ ആകെയുള്ള 30,000 കിലോമീറ്റർ റോഡിൽ 20,000 കിലോമീറ്റർ റോഡുകളിലും പരിപാലന കാലാവധിയും റണ്ണിംഗ് കോൺട്രാക്ടും നടപ്പാക്കി. അതിൽ 5,000 കിലോമീറ്റർ റോഡുകളിൽ പച്ചയും നീലയും ബോർഡുകൾ സ്ഥാപിച്ചു. വകുപ്പിലെ തെറ്റായ പ്രവണതകളോട് സന്ധിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. MLA മുഹമ്മദ് മുഹസിൻ അധ്യക്ഷനായ പരിപാടിയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലി, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR അബ്ദുൽ അസീസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ A സബീറ, N നീരജ്, കമ്മുക്കുട്ടി എടത്തോൾ, ഉത്തരമേഖല നിരത്ത് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡുകളുടെ പരിപാലന കാലാവധി പൊതുജനങ്ങൾ അറിയണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അദ്ദേഹം പട്ടാമ്പിയിലെ ഒരു നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. അടുത്ത വാർത്തയിലേക്ക്. ചിറ്റൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നവോത്ഥാന കേരളത്തിലെ സമകാലിക വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സെമിനാർ. കേരളത്തിന്റെ ശാസ്ത്രബോധവും ജനാധിപത്യ മതേതര ആശയങ്ങളും വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും മുന്നോട്ടു പോകാനുമുള്ള കൂട്ടായ്മകളുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത്. K. ബാബു MLA ഉദ്ഘാടനം ചെയ്തു. നിലനിൽക്കാൻ കഴിയും, നിലനിർത്തപ്പെടും എന്ന വിശ്വാസം ഇല്ലാതെ ആവുന്നു ഓരോ ദിവസങ്ങളിലും. വ്യത്യസ്തമായ രൂപത്തിലാണ് അതിന്റെ കടന്നു വരുന്നത്. അദൃശ്യമായ രൂപത്തിലാണ് ഇപ്പോ നമ്മളെ അതെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യത്യസ്തതയും അദൃശ്യതയ്ക്കും എതിരെയുള്ള, എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം സൃഷ്ടിക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ളതാണ്. ഭരണകൂട സംരക്ഷണമാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ ആ ഭരണകൂടം തന്നെയാണ് ഇത്തരത്തിലുള്ള സൃഷ്ടിക്കും അടിത്തറയിടുന്നത് എന്നത് ആണ് ഏറ്റവും ഭയാനകമാകുന്നത്. നാം പ്രതീക്ഷിക്കുന്ന നീതി ലഭിക്കുമെന്ന് പറയുന്ന ഇടം പോലും
ആ ഭരണകൂട താല്പര്യങ്ങൾക്കനുസരിച്ച് പോകുമ്പോൾ ഈ ഇന്ത്യയിൽ എവിടെ നിന്നാണ് നമുക്കൊക്കെ നീതി ലഭിക്കുക? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടത് കലാസൃഷ്ടികൾ കൊണ്ടാണ്, സാഹിത്യ കൃതികൾ കൊണ്ടാണ്, ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ടാണ്. ആ ജനകീയ പ്രതിരോധം തീർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ശാസ്ത്രബോധവും ജനാധിപത്യ മതേതര രാഷ്ട്രീയങ്ങളും ചിന്തയും എന്ന വിഷയത്തിലൂന്നുന്ന ഒരു സെമിനാർ ചിറ്റൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചത്. ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മണ്ഡലത്തിലെ വായനശാലകൾക്ക് പുസ്തകം അനുവദിച്ച MLA ലൈബ്രറി കൗൺസിൽ പ്രവർത്തകർ ആദരിച്ചു. വായനോത്സവം വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KE ശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PN മോഹനൻ മുഖ്യാതിഥിയായി. സാഹിത്യ അക്കാദമി മുൻ അധ്യക്ഷൻ വൈശാഖൻ വിഷയാവതരണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം KE ജയകൃഷ്ണൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VHരിശങ്കർ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ് പാലക്കാട്. ചിറ്റൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നവോത്ഥാന കേരളത്തിലെ സമകാലിക വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. അടുത്ത വാർത്തയിലേക്ക്. കുടുംബശ്രീ അംഗങ്ങൾക്കും അംഗൻവാടി ജീവനക്കാർക്കുമായി മേലാർകോട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും നടത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആലത്തൂർ സർക്കിൾ സംഘടിപ്പിക്കുന്ന സുരക്ഷിതാഹാരം ആരോഗ്യത്തിന് ആധാരം പദ്ധതിയുടെ ഭാഗമായാണ് മേലാർകോട് പരിപാടി സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ സെമിനാർ മേലാർകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TE വത്സല ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കെല്ലാം കടകളിൽ പോയി അവർ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് അല്ലേ? പലകാരം നമുക്കറിയാം, അവർ കുറുകുറെ വേണമെന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധം. പക്ഷെ അതിൻ്റെ എത്രത്തോളം നമ്മളത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലും പക്ഷെ അവർ നിർബന്ധത്തിന് നമ്മൾ വഴങ്ങി വാങ്ങിക്കൊടുക്കുന്ന അവിടെ ഭാഗത്തേക്ക് പോകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷ്യസുരക്ഷ. അതുപോലെ തന്നെ നമ്മുടെ മേലാർകോട് പഞ്ചായത്തിൽ നമ്മൾ ഒരു ജലപരിശോധന നടത്തിയപ്പോൾ ഏകദേശമുള്ള ജലങ്ങളെല്ലാം നമ്മുടെ കിണറുകളിലുള്ള വെള്ളമെല്ലാം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഇതിലായി എത്തിപ്പെട്ടു. പല കിണറുകളിലെ വെള്ളവും നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് വന്നു. പക്ഷെ നമ്മളതിന് പല കിണറുകളും നമുക്ക് റീചാർജിലൂടെയും അതുപോലെ തന്നെ മാറ്റി നമുക്ക് പല മേഖലകളിലും നമുക്ക് കിട്ടുന്ന ദിവസം ഉപയോഗിക്കുന്ന വെള്ളങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പരിശോധനയിലൂടെ എത്രത്തോളം ഉപയോഗപ്പെടാൻ പറ്റും എന്നുള്ളത് തന്നെ നമുക്കത് പരിശോധിച്ചാലും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഒരിപ്പോൾ അംഗൻവാടികളിലൊക്കെ നമ്മൾ പോഷകാഹാരത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയും പോഷകാഹാരങ്ങൾ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുകയും എല്ലാം ചെയ്തു. അതെല്ലാം നമ്മൾ കുട്ടികളെ വരുന്ന തലമുറകൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു യുവതി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഇത്രയും വെച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷേ എങ്കിലും പല മേഖലകളിലും ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് നമ്മൾ ആരും പരിശോധനയിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ അത് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആരോഗ്യമുള്ള ഇന്നിപ്പോൾ കേരളത്തിലെ മുഴുവൻ പല ഇതൊന്നിപ്പോൾ ശ്വസിക്കുന്ന വായു അടക്കം നമ്മൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു വായുവാണെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വൈസ് പ്രസിഡന്റ് മൻസൂർ അലി അധ്യക്ഷനായി. ആർ ഹേമ, സി മുരളീധരൻ, A അജിത ചിന്താമരാക്ഷൻ, ജയരാമകൃഷ്ണൻ, KE ഷൈജു, KV കണ്ണൻ, CP അനീഷ് എന്നിവർ പ്രസംഗിച്ചു. മേലാർകോട് പഞ്ചായത്തിൽ നടത്തിയ ബോധവൽക്കരണ സെമിനാറാണ് വാർത്തയായത്. കുടുംബശ്രീ അംഗങ്ങൾക്കും അംഗൻവാടി ജീവനക്കാർക്കുമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും നടത്തി. അടുത്ത വാർത്തയിലേക്ക്. ചിറ്റിലഞ്ചേരി ചെറുനെട്ടൂരി ക്ഷേത്രം വേലയാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ആലത്തൂർ DVSP R അശോകൻ നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചു. ട്രസ്റ്റി ചിന്താമരാക്ഷൻ ഏറ്റുവാങ്ങി. മുഖ്യ രക്ഷാധികാരി ജസ്റ്റിസ് MN കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇതിനു വേണ്ടി രാവും പകരമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ടീമുണ്ട്. അവർക്ക് ഇപ്പൊ വേല April 29 അവരുടെ വേല 2022 എപ്പോഴും തുടങ്ങി കഴിഞ്ഞു. ഇവിടെ 6-8 വിളിക്കാനിരിക്കുമ്പോൾ തന്നെ വേലയുടെ പരിപാടി തുടങ്ങി കഴിഞ്ഞു. അപ്പോ അതിൽ കൊണ്ട് കാണുന്നത് അവരുടെ ആ സദുദ്ദേശം, ഇൻവോൾവ്മെന്റ്, നന്നാക്കി എടുക്കാനുള്ള വ്യക്തത, ഇതൊക്കെ പ്രത്യേകം അഭിനന്ദനീയമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇങ്ങനെയുള്ള പ്രവൃത്തി എടുക്കുന്നവരെ അഭിനന്ദിക്കാനൊന്നും നമുക്ക് വില വയ്ക്കാൻ സമയമൊന്നുമില്ല. വില വയ്ക്കാൻ ഒരു വീട്ടിൽ കൂടും കണ്ടൊക്കെ അവതരിപ്പിക്കും പ്രൈസ് എന്ന് പറഞ്ഞു പോകും. പക്ഷെ അങ്ങനെയല്ല, വേല നടത്തി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം. അതേമാതിരി തന്നെ നമ്മുടെ പോലീസുകാരുടെ തകർക്കമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ആലപ്പുഴ നമുക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഡെപ്യൂട്ടി ഗവർണർ അശോക് കുമാറായാലും ശരി, നമ്മുടെ CIU
ഉണ്ണികൃഷ്ണനായാലും ശരി, എസ് ഐ അരുണായാലും ശരി, എല്ലാവരും എപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ. പോലീസുകാരുടെ മുഖം അല്ലാതെ അവരെപ്പോഴും പ്രസന്ന വതനന്മാരായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്ത് സഹായം ചെയ്യുവാൻ പറ്റുമോ അതെല്ലാം ചെയ്തു തരുന്ന നമ്മുടെ പോലീസ് സേനയിലുള്ളവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദനീയമാണ്. പ്രസിഡന്റ് ഹരദാസ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൃഷ്ണൻ, എം എൻ ബാലസുബ്രഹ്മണ്യൻ, ചന്ദ്രമോഹൻ, ഗണേശൻ, ഡോക്ടർ എസ് നാരായണൻ, എം വിശ്വനാഥൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. സെക്രട്ടറി എൻ കെ രാജൻ സ്വാഗതം പറഞ്ഞു. ഏപ്രിൽ 29-നാണ് ചിറ്റിലഞ്ചേരി വേല ആഘോഷിക്കുന്നത്. ഏപ്രിൽ 29-ന് ആഘോഷിക്കുന്ന ചിറ്റിലഞ്ചേരി ചെറുനെട്ടൂരി ക്ഷേത്രത്തിലെ വേലയാഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. അടുത്ത വാർത്ത എലവഞ്ചേരിയിൽ നിന്ന്. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കാർബൺ ന്യൂട്രൽ ഗ്രാമം ഏകദിന ശില്പശാല നടത്തി. കാർബൺ എമിഷൻ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കൂടി കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് റോട്ടിലിടുമ്പോൾ അത് കൂടുതൽ പേർക്ക് ദോഷകരമായിട്ട് ആണ് മാറുന്നത് എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാവും. പക്ഷേ എൻ്റെ വീട്ടിലുള്ള മാലിന്യം അടുത്ത വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് കഴിയാം എന്നുള്ള ആ ഒരു തോന്നൽ ഈ നാടിനോടും വളരുന്ന തലമുറയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. നമ്മുടെ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഏതാനും 2-3 ഭാഗങ്ങളിലായിട്ടാണ് മാലിന്യം വലിച്ചെറിയുന്ന ഒരു കേന്ദ്രമായിട്ട് കാണുന്നത്. അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യം. എന്ത് ദോഷം വന്നാലും അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, ചളി, ഇതെല്ലാം അവിടെ തന്നെ കുഴിയെടുത്ത് അവിടെ സംസ്കരിച്ചാൽ നാട് വളരെ ഭംഗിയാവും. നല്ല ഓക്സിജൻ ഉള്ള ഒരു പഞ്ചായത്തായി നമുക്ക് മാറ്റാൻ കഴിയും. വൈസ് പ്രസിഡന്റ് കെ സുപ്രിയ അധ്യക്ഷത വഹിച്ചു. കിളയിൽ നിന്നുള്ള പ്രേമദാസ്, നാരായണൻകുട്ടി എന്നിവർ ക്ലാസ് എടുത്തു. UTV ന്യൂസ്, പാലക്കാട്. എലവഞ്ചേരി പഞ്ചായത്തിൽ നടത്തിയ കാർബൺ ന്യൂട്രൽ ഗ്രാമം ഏകദിന ശില്പശാലയുടെ വാർത്തയാണ് കണ്ടത്. കാർബൺ ബഹിർഗമനം ലഘൂകരിക്കുക ലക്ഷ്യമിട്ടാണ് കാർബൺ ന്യൂട്രൽ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു. കടുത്ത വേനൽച്ചൂടിനെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾക്ക് ദാഹജലം നൽകുന്നതിനായാണ് തണ്ണീർ പന്തൽ സ്ഥാപിച്ചത്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ച തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗം കെ പ്രേമൻ നിർവഹിച്ചു. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ കുടിവെള്ളം ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ജനവാസ മേഖലകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് വിവിധങ്ങളായ സന്നദ്ധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നെന്മാറയുടെ ജനജീവിതത്തെ തൊട്ടറിഞ്ഞ വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് നെന്മാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തുന്ന ജനങ്ങൾക്ക് കുടിനീരിനാവശ്യമായ സ്നേഹ കുമ്പിൾ എന്നുള്ള നിലയിലേക്ക് തണ്ണീർ പന്തൽ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ ദിവസവും ആവശ്യാനുസരണം ജലം സംഭരിച്ചു വയ്ക്കാനും കഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും സംഭരിക്കാനും അത് ശുദ്ധമായ ജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ തണ്ണീർ പന്തൽ എന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബാങ്ക് പ്രസിഡന്റ് ടി കെ പത്മനാഭൻ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ, ബാങ്ക് ഡയറക്ടർമാർ, സഹകാരികൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്. വേനൽ കടുത്ത സാഹചര്യത്തിൽ ദാഹിച്ചു വരുന്നവർക്കായി വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചു. അടുത്ത വാർത്തയിലേക്ക്. മുടപ്പല്ലൂർ പാക്കാട് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കൊല്ലങ്കോട് റോഡ്, അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ പ്രധാന ഭാഗമായ ഈ മുടപ്പല്ലൂർ മണ്ടാഴി പഞ്ചായത്തിലൂടെയും മേലാറോഡ് പഞ്ചായത്തിലൂടെയും കടന്നു പോകുന്നില്ല. വിവിധ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകൾ ഇതുപോലുള്ള ആധുനിക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അനുവദിക്കാൻ വേണ്ടി PWD വകുപ്പിൻ്റെ അനുമതി തേടിക്കൊണ്ട് നമ്മൾ കത്ത് നൽകുകയും ഇപ്പോൾ അനുമതി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ മാത്രമല്ല, വള്ളിയോട് മുതൽ നിങ്ങളുടെ ഈ പഞ്ചായത്ത് അതിർത്തി ആരംഭിക്കുന്ന വള്ളിയോട് മുതൽ ഇങ്ങോട്ടുള്ള വിവിധ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലെല്ലാം ഇതുപോലുള്ള ബസ് സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ഇപ്പോൾ തന്നെ 2022-23
ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നസീമ ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു. കെ ഡി പ്രസേനൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. യു ടി വി ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്ത നെന്മാറയിൽ നിന്നാണ്. നെന്മാറ ഗ്രാമപഞ്ചായത്ത് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി നടന്നത്. പട്ടികവർഗ വികസന ഫണ്ടിൽ നിന്ന് 75,000 രൂപ ചിലവഴിച്ചാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകിയത്. 38 വിദ്യാർത്ഥികളാണ് ഗുണഭോക്താക്കളായത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് കിട്ടുന്ന എസ് സി ഫണ്ടും എസ് ടി ഫണ്ടും യാതൊരു വിധത്തിൽ ലാപ്സായി പോവാതെ അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ തന്നെ ചെയ്തു വന്നിട്ടുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച കുട്ടികൾക്കുള്ള മേശയും കശേരയും വിപണനം നടത്തി. അതുപോലെ അതിൻ്റെ മുന്നിൽ താഴ്ച ലാപ്ടോപ്പും മറ്റും വിതരണം നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. അതുപോലെ ഇന്ന് ചെറിയ മക്കൾക്കുള്ള പഠന ഉപകരണങ്ങളാണ് ബാഗും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ പിന്നെ കൂടാ മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി എന്തെല്ലാമാണോ ഉപയോഗിക്കേണ്ടത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ അതെല്ലാം ആ ഉപകരണങ്ങളെല്ലാം നമ്മൾ കരുതിയിട്ടാണ് അത് ബാഗിൽ ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാനും താഴെത്തട്ടിലുള്ള മക്കൾക്ക് നല്ല രീതിയിൽ പഠനം കൊണ്ടു നടത്തുവാനും വേണ്ടിയിട്ട് അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്ത് ഒരു കൈത്താങ്ങായിട്ട് അവരുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രുതിരാജ് അധ്യക്ഷയായി. മെമ്പർമാരായ എസ് സോമൻ, മഞ്ജുഷ ദിവാകരൻ, ജയൻ, മഞ്ജുഷ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എ മോഹനൻ സ്വാഗതവും സുബൈദ നന്ദിയും പറഞ്ഞു. യു ടി വി ന്യൂസ് പാലക്കാട്. നെന്മാറ പഞ്ചായത്തിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്ത റിപ്പോർട്ടാണ് കണ്ടത്. പട്ടികവർഗ ഫണ്ട് വിനിയോഗിച്ചാണ് പഠനോപകരണം വിതരണം ചെയ്തത്. പാലക്കാട് ഗവൺമെന്റ് മോയിൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സേവനത്തിന് ശേഷം വിരമിച്ച അധ്യാപികമാർക്ക് യാത്രയയപ്പ് നൽകി. സ്കൂൾ പി ടി എ, എസ് എം സി, എം പി ടി എ എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. മോഹൻദാസ് ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ധന്യ അധ്യക്ഷയായി. ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്തെ മികവിനുള്ള ഡബ്ല്യു എസ് എൻ 2023 അവാർഡ് കരസ്ഥമാക്കിയ സ്കൂൾ പ്രിൻസിപ്പൽ കെ പുഷ്കലയെ അനുമോദിച്ചു. പ്രധാനാധ്യാപിക പുഷ്പ, ഇന്ദു, എസ് എം സി ചെയർമാൻ ദാവൂദ്, എം പി ടി എ പ്രസിഡന്റ് സുമതി സുരേഷ്, മറ്റു ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു യാത്രയയപ്പ് നൽകിയത്. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചു. യു ടി വി ന്യൂസ് പാലക്കാട്. പാലക്കാട് ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദീർഘകാല സേവനത്തിന് ശേഷം വിരമിച്ച 10 അധ്യാപികമാർക്ക് നൽകിയ യാത്രയപ്പിന്റെ വാർത്തയാണ് കണ്ടത്. അടുത്ത വാർത്ത നോക്കാം. എഴുത്തച്ഛൻ സംഗമം ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുഴു മുതൽ പുഴവരെ എന്ന സിനിമ കോട്ടായി കെ ആർ വി തിയേറ്ററിൽ എഴുത്തച്ഛൻ സമുദായാംഗങ്ങൾ ഒരുമിച്ച് കണ്ടു. എഴുത്തച്ഛൻ സമുദായ അംഗവും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എസ് പി ജയറാം അധ്യക്ഷനായി. വാസുദേവൻ, ദാസൻ പലശന, സനോജ് കുമാർ പാലപ്പുറം, പ്രസാദ് ചെമ്പൈ എന്നിവർ പ്രസംഗിച്ചു. മലബാർ കലാപം പ്രമേയമാക്കിക്കൊണ്ടുള്ള പുഴു മുതൽ പുഴവരെ എന്ന സിനിമ, അതിന്റെ വിജയാഘോഷം എഴുത്തച്ഛൻ സംഗമം ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയതാണ് വാർത്തയായത്. കോട്ടായി കെ ആർ വി തിയേറ്ററിൽ എഴുത്തച്ഛൻ സമുദായാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടു. അടുത്ത വാർത്തയിലേക്ക്. വലങ്ങി എൻ എസ് എസ് വനിതാ സമാജം നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കരയോഗം ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത സജിത അജയ്, താലൂക്ക് യൂണിയൻ വനിതാ സമാജം സെക്രട്ടറി ഷീജ രജിത്, വനിതാ സമാജം മുൻ സെക്രട്ടറി രമ്യ രാജേഷ്, സ്വയം സംരംഭക വിധു പ്രവീൺ, താലൂക്ക് യൂണിയൻ ഹരിനാമ കീർത്തന പാരായണ മത്സരത്തിൽ പങ്കെടുത്ത രതി പ്രദീപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കരയോഗം പ്രസിഡന്റ് വി ശബരിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ട് നമ്മൾക്ക് രൂപീകരിച്ച തങ്കം സ്വയം സഹായ സംഘം 20 പേരടങ്ങിയിട്ടുള്ള സംഘമായിരുന്നു. അത് പിന്നെ കുറഞ്ഞിട്ട് 15 പേരായാലും കുഴപ്പമില്ല എന്ന് താലൂക്ക് യൂണിയൻ പറഞ്ഞിട്ടുണ്ടായി. ആ 15 പേരടങ്ങുന്ന ഒരു സംഘം നമുക്കിവിടെ രൂപീകരിക്കണം. അതിനു വേണ്ടിയിട്ട് അംഗങ്ങളുടെ എല്ലാം ചർച്ചയുടെ സമയമാവണ സമയത്ത് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആർക്കൊക്കെ ആ സംഘത്തിൽ, സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ മാത്രമായിട്ട് നമ്മൾക്ക് ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും അംഗങ്ങളായി ചേരണം. നമ്മളവിടെ 110 വീടുകൾ കരയോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ 110 വീടുകളിൽ ഇപ്പോൾ 2 സംഘങ്ങൾ, 15-ഉം 12-ഉം 27 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുപാട് ആൾക്കാർ വിട്ടു നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമുദായ കൂട്ടായ്മ, പലവരും നമ്മളെ കരയോഗത്തിൻ്റെ ഭാഗമായാലും ശരി, വനിതാ സമയത്തിൻ്റെ ഭാഗമായാലും നേരിട്ട് വീട്ടിൽ പോയിട്ട് വിളിച്ചാൽ പോലും വരാൻ മടി കാണിക്കുന്ന സന്ദർഭമാണ്. മറ്റിതര സമുദായങ്ങളിൽ അങ്ങനെയല്ല.
കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സമുദായത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും പങ്കെടുത്തും അണിചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മുടെ ആൾക്കാർ മടിച്ചിരിക്കണം. ഇനി മടിച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. നമുക്ക് സമുദായത്തിൻ്റെ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമുണ്ട്. വനിതാ സമാജം പ്രസിഡന്റ് ഗീതാ ശബരിനാഥ് അധ്യക്ഷയായി, കെ പി കേശവദാസ്, യു പി ശംഭുജൻ, എ കേശവദാസ് എന്നിവർ പ്രസംഗിച്ചു. സജിത അജയ് സ്വാഗതവും ഷിജ രജിത് നന്ദിയും പറഞ്ഞു. അടുത്ത വാർത്ത നോക്കാം. കൊല്ലങ്കോട് രണ്ടിരിപ്പ പുരട്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകം തുടരുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം ബുധനാഴ്ച സമാപിക്കും. ആദ്യ ദിനത്തിൽ കാലത്ത് ഗണപതി ഹോമം നടന്നു. ഉഷപൂജ, ഉച്ചപൂജ തുടങ്ങി വിശേഷാൽ ചടങ്ങുകളുമുണ്ടായി. ആഘോഷത്തിന്റെ ഭാഗമായി നാരായണീയ പാരായണവും നടത്തി. കൊല്ലങ്കോട് നെയ്തിലത്ത് ശാന്താരാധാകൃഷ്ണനും സംഘവുമാണ് നാരായണീയ പാരായണം നടത്തിയത്. ശബരിമല മുൻ മേൽശാന്തി എ വി ഉണ്ണികൃഷ്ണൻ, കൊല്ലങ്കോട് അയ്യപ്പക്ഷേത്രത്തിലെ അഴകത്തുമന വിഷ്ണു നമ്പൂതിരി, ക്ഷേത്രം പൂജാരി ഗോപിനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യു ടി വി ന്യൂസ് പാലക്കാട്. കൊല്ലങ്കോട് രണ്ടിരിപ്പ പുരട്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകം തുടരുന്നു. 3 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. ബുധനാഴ്ചയാണ് ഉത്സവത്തിന്റെ സമാപനം. മോർണിംഗ് ന്യൂസ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. നമസ്കാരം.